എന്തുകൊണ്ട് ഈ ഒരു ബോട്ടിലോട്ട് പോയി? ഹലോ ഗൈസ്, എല്ലാ മജാമാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മജാമാർ എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ഞാൻ എന്താ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ, നിങ്ങൾ തമ്പ്ലേനി കണ്ടുള്ള തന്നെ നമുക്ക് വെഗ ബോൾട്ടിൽ നമ്മൾ AGV സ്റ്റിക്കർ ഒട്ടിക്കാൻ വേണ്ടി പോയാട്ടോ. അപ്പൊ രാവിലെ ചന്തുവും വന്നിട്ടുണ്ട്, ചന്തുവിന്റെ ഒരു കൂട്ടുകാരനും വന്നിട്ടുണ്ട്. മജാന്റെ പേരെന്താണ്? ആസഫിന്റെ ഹെൽമെറ്റിൽ നമ്മൾ ഒട്ടിക്കാൻ പോവാണ്. അപ്പൊ ഇതിൽ നമ്മൾ AGV സ്റ്റിക്കറൊക്കെ ഉണ്ട്, രണ്ട് സ്റ്റിക്കറും നമ്മളെ കയ്യിലുണ്ട്. നമ്മളിതിന്റെ സൈഡ് ബോർഡറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് എടുത്തേണ്ട കേട്ടോ. കാര്യം കുറച്ച് ബോർഡർ ബൾക്കി ആയിട്ടിരിക്കുക, അതിനെ കട്ട് ചെയ്യണം എന്ന് വെച്ചാൽ കറക്റ്റായി AGV പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഹെൽമെറ്റാണ് ഇന്നലെ മച്ചാൻ വാങ്ങിച്ചോണ്ട് വന്നത്, മോട്ടോ വന്നിന്ന് അല്ലേ. എത്ര രൂപയാണ് മച്ചാൻ ഈ ഹെൽമെറ്റ്? 1680 ആണ്. അപ്പോൾ അത്യാവശ്യം ഡിസ്കൗണ്ടൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഹെൽമെറ്റിൽ നമ്മൾ ഇന്ന് പവറേഷ് ആക്കാൻ പോവാണ്. അപ്പൊ നേരെ നമുക്ക് ഒട്ടിക്കാം ഗൈസ്. അപ്പൊ നമ്മള് നേരെ ഒട്ടിക്കാൻ പോവാണ്. അതിന് മുമ്പേ നമുക്ക് ഈ ഒരു വെഗയിലൊരു പ്രത്യേകത ഉണ്ട്, കാര്യം ഈ വെഗ എന്ന് എഴുതിയേക്കുന്നത് വലുതായിട്ടാണ്. അപ്പൊ അത് നമുക്ക് ഈ സ്റ്റിക്കർ ഒട്ടിച്ചാലും ഇത്തിരി ബൾക്കി ആയിട്ടിരിക്കും, ഇത്തിരി തള്ളി നിൽക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ബ്ലാക്ക് സ്റ്റിക്കർ ഒട്ടിച്ച് ഉപയോഗിച്ച് നമ്മൾ ഒന്ന് ആ വെഗ എന്ന് എഴുതിയേക്കുന്നത് ജസ്റ്റ് ഒന്ന് മായ്ക്കണം. അപ്പൊ അതാണ് നമ്മളെ പരിപാടി. അതിന് നമ്മള് കറുത്ത സെല്ലോ ടേപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ കയ്യിൽ അതേ ഉള്ളു നമ്മളെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഓണം പോലെ, ഉള്ളത് കൊണ്ട് ഓണം പോലെ ഗൈസ്. വയ്യ മറയ്ക്കാം. നമ്മളിങ്ങനെ ഒട്ടിച്ച് ഒട്ടിച്ച് കൊണ്ടുവന്ന് ഒരു ഒരു ലൈൻ ഒട്ടിച്ചാൽ മതിയാവും, ബാക്കി നമുക്ക് ലെവലായി വരും. നമ്മൾ ആ വേഗം എഴുതിയതൊന്നും ജസ്റ്റ് മാച്ചിട്ടുണ്ട്. ചെറുതായിട്ട് അറിയാൻ പറ്റും, അറിയാതെ നമുക്കൊന്നും ചെയ്യാക്കത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അത്രത്തോളം ആ ബ്രാൻഡ് നെയിം അത്രയും വലുതായി വരണോണ്ടാണ് ഇത്രയും നമുക്ക് വരുന്നത്. ഇങ്ങനെ നമുക്കൊരു സെല്ലോ ടേപ്പ് ഒട്ടിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഈ സ്റ്റിക്കർ ഇവിടെ ഒട്ടിക്കാൻ നേരത്ത് കറക്റ്റ് ആ ഒരു ഫിനിഷിങ് ഉണ്ടാകത്തുള്ളൂ. ജസ്റ്റ് അടുത്ത് വരാൻ നേരത്ത് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ ഈ ഒരു സ്റ്റിക്കർ ഒട്ടിക്കുന്ന, ഇല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും പരിപാടി നോക്കേണ്ടി വരും. പെയിൻറ്റും എല്ലാം യൂസ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ ചെറിയ രീതിക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഈ സ്റ്റിക്കർ ഒട്ടിക്കാവേ. ഗായ്സ്, അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ AGV സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അത് നോക്കിയാൽ കാണാം. അടുത്തോട്ട് വരുമ്പോൾ മാത്രം നമുക്ക് ഈ ഒരു ബ്ലാക്ക് സെല്ലോ ടൈപ്പ് ഇത്തിരി പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ദൂരം നോക്കാൻ നേരത്ത് പക്ക സീനൊന്നുമില്ല, പക്ക പെർഫെക്ഷനാണ്. നോക്കിയാൽ കാണാം, ദൂരം നോക്കിയതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത്തിരി അടുത്തോട്ട് വരാൻ നേരത്ത് നമുക്ക് ഈ ഒരു ബ്ലാക്ക് സെല്ലോ ടൈപ്പ് പോയേക്കണ ചെറിയ രീതിക്കേ കാണാൻ പറ്റുള്ളൂ, വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ബാക്കിലോട്ട് ഒട്ടിക്കുക. ഇത് നമ്മൾ ഈ ഒരു ഹീറ്റർ ഉപയോഗിച്ചാണ് ഒട്ടിച്ചത്. ചെറിയൊരു ഈ ഒരു ഭാഗം നല്ല എഡ്ജി ആയിട്ട് വരുന്നുണ്ട്, റൗണ്ട് ഇതായിട്ട് വരുന്നുണ്ട്. നമ്മൾ ഹീറ്റർ ഉപയോഗിച്ച് ആ എയർ ഇങ്ങനെ ഹീറ്റ് ചെയ്താണ് നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഒട്ടിക്കുന്നത്. പക്ക പെർഫെക്ഷൻ ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ബാക്കിലോട്ട് ഒട്ടിക്കാം ഗായ്സ്. അപ്പം ബാക്കിലും വേഗ എന്നുള്ള ലേബിൾ വലുത് വലിയ രീതിക്കാണ് വരുന്നത്. അപ്പോൾ അതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒട്ടിക്കാം കേട്ടോ. ജസ്റ്റ് അതും കൂടെ ഒന്ന് ഒട്ടിച്ച് ഇനി നമുക്ക് നമ്മളെ സ്റ്റിക്കർ ഒട്ടിക്കാം. സ്റ്റിക്കർ ഒട്ടിക്കുന്ന മെത്തേഡ് ഇങ്ങനെ വെച്ചിട്ട് നമ്മളതിൻ്റെ സെൻറ്റർ പോയിന്റ് കണ്ടുപിടിക്കാം. സെൻറ്ററായി, സെൻറ്ററായില്ലേ? ആയാ മേലോട്ട് ഒട്ടുമോ? സെൻറ്ററായി എന്നാണ് എൻ്റെ വിശ്വാസം. ബാക്കിൽ സീനില്ല. ഓക്കെ, പെർഫെക്ഷൻ, പെർഫെക്റ്റ്. ഓക്കെ ഗൈസ്, ഗൈസ് അപ്പോൾ നമ്മളെ സ്റ്റിക്കറിൻ്റെ പരിപാടി കഴിഞ്ഞാട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ബാക്കിലോട്ട് സ്റ്റിക്കർ, ഫ്രണ്ടിൽ ഇതാണ്. ഓക്കെ കാണാം, പെർഫെക്റ്റ്. ഓക്കെ ആണ്. അപ്പോൾ അത് വെച്ചേട്ടോ തലയിൽ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ ഹെൽമെറ്റിൻ്റെ ലുക്ക് കേട്ടോ, പക്ക സെറ്റായിട്ടുണ്ട്. മെയിനായിട്ട് ഈ ഒരു ബോൾട്ടിൻ്റെ ഹെൽമെറ്റ് അല്ലെങ്കിൽ വേഗ ബോൾട്ട് എടുത്തിട്ട് നമ്മൾ ഇതേപോലെ സ്റ്റിക്കർ ഒടിച്ച് AGV മെത്തേഡിലോട്ടാണ് മാറ്റുന്നത്. അപ്പോൾ അച്ഛനെ ഹാപ്പി ആയാ? ഗ്ലാസ് തുറന്നു. എന്തുകൊണ്ട് ഈ ഒരു ബോൾട്ടിലോട്ട് പോയി? AGV ആ ഒരു സ്റ്റിക്കർ ആക്കാൻ വേണ്ടി ഗ്ലോസി ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നല്ലൊരു ബഡ്ജറ്റ് സെഗ്മെൻറ്റ് ഹെൽമെറ്റാണ്. അതുപോലെ തന്നെ ഇപ്പം അച്ഛൻ വരെ അല്ലെങ്കിൽ ഇപ്പം ബിഗിനേഴ്സൊക്കെ
ഹെൽമെറ്റ് എടുക്കാൻ പോകുന്ന ബിഗിനേഴ്സൊക്കെ ഈ ഒരു ഹെൽമെറ്റാണ് എടുക്കുന്നത്. നല്ല ബഡ്ജറ്റ് സെഗ്മെൻറ്റാണ്, 1600 സംതിങ് അല്ലേ. അപ്പോൾ ആ ഒരു റേറ്റിൽ ഈ ഒരു ഹെൽമെറ്റ് ഒരു പോരായ്മയില്ല, എന്തെങ്കിലും ഉണ്ടാവും, ഒന്നും പക്ക തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് കരുതുന്നു, ഇഷ്ടമാണെന്ന് വെച്ചിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ. അത് തന്നെ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ. അതുപോലെ തന്നെ മച്ചാൻ V4 ഇറക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അല്ലേ, ബുക്ക് ചെയ്താ എത്ര രൂപയായിരുന്നു ബുക്കിംഗ് ചാർജ്? 5000 മാസം മന്ത്ലി ആണോ? ഇല്ല മൊത്തം കൊടുത്തു, ഫുൾ എമൗണ്ട് കൊടുത്താണ്. അപ്പൊ എന്തായാലും പവറാണ്, പവർ ആക്കാൻ വേണം. ഫുൾ ലോൺ, വേറെ ലോൺ എടുത്താൽ അതാണ് കൂടെ ബെറ്റർ കാര്യം. നമ്മൾ ഫിനാൻസ്, ചില ഫിനാൻസ് ഒക്കെ വരാൻ ടാസ്ക് ഒക്കെ ആവും. അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ്, നമുക്ക് പവർ ആക്കണം. അപ്പൊ നമ്മൾ വണ്ടി ലോഞ്ചിങ്ങിന് നമുക്ക് വീഡിയോ എടുക്കാവുന്നതാണ്. അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ.